ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15% പിന്നിട്ട് രാജ്യത്തെ 150 ജില്ലകളിൽ ലോക്ഡൌൺ ഏർപ്പെടുത്തണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറയുന്നു. ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ആരോഗ്യ മന്ത്രാലയം ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അന്തിമ തീരുമാനം സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്ത ശേഷമാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. കേന്ദ്ര നിർദ്ദേശം വന്നാൽ സംസ്ഥാനത്ത് 12 ജില്ലകളിൽ ലോക്ഡൌൺ നടപ്പാക്കേണ്ടി വരും. ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്നും, തിരുവനന്തപുരത്ത് നിന്ന് ജിതിൻ ചന്ദ്രനും വിവരങ്ങളുമായിട്ടുണ്ട്. ബാക്കി ജില്ലകളിൽ നിന്നുള്ള ഞങ്ങളുടെ പ്രതിനിധികളും വിശദാംശങ്ങളുമായി ആദ്യം ബാലഗോപാലിലേക്ക്. ബാലഗോപാൽ, എന്താണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം എടുത്തിരിക്കുന്ന തീരുമാനം? അതൊരു തീരുമാനമാവുകയാണോ, ഒരു നിർദ്ദേശമായി സംസ്ഥാനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുകയാണോ ചെയ്യുക? ആരോഗ്യ മന്ത്രാലയം ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നതായിട്ടില്ല. ഇന്നലെ ഈ രാജ്യത്തെ കോവിഡ് സാഹചര്യം വിലയിരുത്തുന്നതിനായി ഡൽഹി ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ആരോഗ്യ മന്ത്രാലയം ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാരണം രാജ്യത്തെ ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15% ഏറെ ആയിട്ടുള്ള 156 ജില്ലകളാണ് ഉള്ളത്. ഇതിൽ 150 ജില്ലകളിൽ ഈ വ്യാപനം വളരെ തോതിൽ, അതായത് സമീപ ദിവസങ്ങളിലൊക്കെ രോഗവ്യാപനം വലിയ തോതിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. ഈ ജില്ലകളിൽ ഒരു ലോക്ക്ഡൌൺ, അതായത് സമ്പൂർണ്ണമായ ഒരു അടച്ചിടൽ വേണമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇന്നലത്തെ യോഗത്തിൽ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം. പക്ഷേ ഇതിനോട് യോഗത്തിൽ പങ്കെടുത്തിരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ വിവിധ വകുപ്പുകളിലെ മറ്റു വകുപ്പുകൾ അനുകൂലമായല്ല പ്രതികരിച്ചത്. കാരണം വിശദമായ ചർച്ചകൾ ഇക്കാര്യത്തിൽ വേണമെന്നാണ് ഈ മറ്റു വകുപ്പുകൾ, അതായത് ധനകാര്യ മന്ത്രാലയത്തിലെയും അതുപോലെ തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിലെയും മറ്റും ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നത്. ഇതിന് പ്രധാനമായും അവർ പറഞ്ഞിരുന്ന കാരണം, പ്രധാനമന്ത്രി തന്നെ ഒരു ദേശീയ തലത്തിലുള്ള ലോക്ക്ഡൌൺ പാടില്ല എന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ വ്യാപനം തടയണമെങ്കിൽ അതിന് മൈക്രോ കണ്ടെയ്ൻമെൻറ് സോണുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അത് കേന്ദ്രീകരിച്ചുള്ള നിയന്ത്രണങ്ങളാണ് വേണ്ടതെന്നാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്തിരുന്നപ്പോൾ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ചകൾ ആവശ്യമാണെന്നും സംസ്ഥാനങ്ങളുമായി ഈ വിഷയം ചർച്ച ചെയ്യണമെന്നുമാണ് എന്ന ഒരു നിർദ്ദേശമാണ് ഈ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരുകളുമായി ഈ വിഷയം ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ ചർച്ച ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിനോടകം തന്നെ രേഖ സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്മൃതി, എപ്പോഴായിരിക്കും ചർച്ച എന്ന് നമുക്ക് കൃത്യമായി പറയാൻ വേണ്ടി കഴിയില്ല. കാരണം ആരോഗ്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത് സംബന്ധിച്ച് സർക്കാരിൻ്റെ തീരുമാനം വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ്. കാരണം മെയ് മാസം രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രിട്ടിക്കലായ അല്ലെങ്കിൽ വളരെ നിർണായകമായ ഒരു മാസമാണ് ഈ കോവിഡിനെ സംബന്ധിച്ചിടത്തോളം. കാരണം രണ്ട് പഠന റിപ്പോർട്ടുകൾ, ഒന്ന് നീതി ആയോഗിൻ്റെ പഠന റിപ്പോർട്ടും രണ്ട് IIT ഡൽഹിയുടെ പഠന റിപ്പോർട്ടും ഈ മെയ് മധ്യത്തോടുകൂടി ഈ കോവിഡ് വ്യാപനം ഒരുപക്ഷെ 5 ലക്ഷത്തിൽ നിന്ന് 6 ലക്ഷം വരെ ഉയരുവാനുള്ള സാധ്യതയാണ് കണക്കാക്കുന്നത്. അവിടെയെങ്കിലും അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എങ്കിൽ രാജ്യത്തിൻ്റെ സ്ഥിതി വളരെ ഭീതിജനകമായൊരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ മാറുമെന്നാണ് ആരോഗ്യ മന്ത്രാലയം ആശങ്കപ്പെടുന്നത്. അതുകൊണ്ടാണ് രോഗവ്യാപനം കൂടുതലായ ജില്ലകളെ ഇപ്പോൾ തന്നെ അടച്ചിട്ടുകൊണ്ട് അവിടെ നിന്ന് മറ്റുള്ളവിടത്തേക്ക് ഈ രോഗം വ്യാപിക്കുന്നത് തടയണമെന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഏതായാലും ബംഗാളിലെ അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ കഴിയുന്നതായിരിക്കും. ഇതിനുശേഷം ഇതിന് തൊട്ടുപിന്നാലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴായിരിക്കും വലിയ തീരുമാനങ്ങളിലേക്ക് ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ പോകുകയെന്നാണ് ബാലഗോപാൽ സൂചിപ്പിക്കുന്നത്. ജിതിൻ ചന്ദ്രനിലേക്ക്. ജിതിൻ, എന്താണ് തലസ്ഥാനത്തെ ഇപ്പോഴുള്ളൊരു സാഹചര്യം? മാത്രമല്ല, നമ്മളിപ്പോൾ ലോക്ക്ഡൌൺ എന്ന് പറയുന്നില്ല എങ്കിലും ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങളിൽ തന്നെയാണ്. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി പറയുന്നു തൃശ്ശൂരിൽ അടുത്ത 4 ദിവസത്തിൽ വലിയ തോതിൽ എണ്ണം ഉയരാൻ സാധ്യതയുണ്ട്. മറ്റ് ഡൽഹി പോലുള്ള സംസ്ഥാനങ്ങളുടെ സാഹചര്യത്തിലേക്ക് ഒരുപക്ഷെ പോയേക്കാം എന്നുള്ള ആശങ്ക നമുക്കുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ലോക്ക്ഡൌൺ എന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകുകയാണെങ്കിൽ അത് നടപ്പാക്കുന്നതിലേക്ക് നമ്മൾ പോകുമോ? എന്താണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന? പ്രതി, കേന്ദ്ര നിർദ്ദേശം നിർബന്ധപൂർവ്വം നടപ്പാക്കേണ്ട സാഹചര്യമുണ്ടായാൽ, അല്ലെങ്കിൽ 15% മുകളിലുള്ള ജില്ലകൾ ലോക്ക്ഡൌൺ വേണമെന്ന് കേന്ദ്രം നിർബന്ധപൂർവ്വം നിർദ്ദേശിക്കുകയാണെങ്കിൽ കേരളത്തിലെ ഭൂരിഭാഗം ജില്ലകളിലും ലോക്ക്ഡൌൺ നടപ്പാക്കേണ്ടി വരും. 2 ജില്ലകളിൽ മാത്രമാണ് നിലവിൽ 15% താഴെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ളത്. അത് പത്തനംതിട്ടയും കൊല്ലവുമാണ്. പത്തനംതിട്ടയിൽ ഇന്നലെ 8.63%, കൊല്ലത്ത് 14.6% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. മറ്റ് ജില്ലകളിലെല്ലാം തന്നെ 15% മുകളിൽ, 20% മുകളിലെല്ലാം തന്നെയാണ്
തന്നെയാണ് ഭൂരിഭാഗം ജില്ലകളിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ളത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര നിർദ്ദേശം നടപ്പാക്കണം എന്ന നിർബന്ധമായുള്ള ഒരു നിർദ്ദേശം കേന്ദ്രത്തിൽ നിന്ന് വരികയാണെങ്കിൽ കേരളത്തിലെ 12 ജില്ലകളും അടച്ചിടേണ്ടി വരും. ഏകദേശം സംസ്ഥാനം ഒട്ടാകെ തന്നെ ഒരു ലോക്ക്ഡൌണിന് സമാനമായ സാഹചര്യം അതോടെ ഉണ്ടാകും എന്നത് ഉറപ്പാണ്. എന്തായാലും സംസ്ഥാനത്തിന്റെ നിലവിലെ നിലപാടനുസരിച്ച് ലോക്ക്ഡൌണിലേക്ക് പോകേണ്ട എന്നതാണ്. അതേസമയം തന്നെ മുഖ്യമന്ത്രി ഇന്നലെ പറയുകയുണ്ടായി, പല ജില്ലകളിലും 30% മുകളിലും 30% എല്ലാം തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കെത്തുന്നു. അങ്ങനെയുള്ള ജില്ലകളിൽ ഉടൻ രോഗവ്യാപനം നിയന്ത്രണ വിധേയമായില്ലെങ്കിൽ ഒരുപക്ഷെ ലോക്ക്ഡൌണിലേക്ക് പോകേണ്ടി വരും എന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സൂചിപ്പിച്ചിരുന്നു. അതേസമയം സമ്പദ് വ്യവസ്ഥയെയും ജീവനോപാധികളെയും ബാധിക്കുന്ന തരത്തിലുള്ള നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ട എന്നതാണ് സംസ്ഥാനത്തിന്റെ പൊതുനിലപാട്. പക്ഷേ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു നിർബന്ധപൂർവ്വമുള്ള നിർദ്ദേശം വരികയാണെങ്കിൽ നമുക്കത് അനുസരിക്കാതെ മാർഗമുണ്ടാവില്ല. എന്തായാലും ഇന്നലത്തെ കണക്കനുസരിച്ചുള്ള ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കനുസരിച്ചാണ് നമ്മൾ ഈ 2 ജില്ലകൾ ഒഴികെ മറ്റെല്ലാ ഇടങ്ങളിലും ലോക്ക്ഡൌൺ നടപ്പാക്കേണ്ടി വരും കേന്ദ്ര നിർദ്ദേശം വന്നാൽ എന്ന് പറയുന്നത്. കേന്ദ്രം തയ്യാറാക്കിയ ഈ 150 പട്ടികളുടെ പട്ടിക അത് എന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കനുസരിച്ചാണ് എന്നത് അറിയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ പ്രതിവാര ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കാണോ കേന്ദ്രം കണക്കിലെടുത്തത് എന്നതും പരിഗണിക്കേണ്ട കാര്യമാണ്. എന്തായാലും പ്രതിവാര ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും ഞാൻ ഈ പറഞ്ഞ കണക്കിനോട് അതിനോട് ചേർന്ന് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഏകദേശം ഒട്ടുമിക്ക ജില്ലകളിലും അല്ലെങ്കിൽ ഇപ്പറയുന്ന 12 ജില്ലകളിലും ലോക്ക്ഡൌൺ നടപ്പാക്കേണ്ട സാഹചര്യം തന്നെ സംസ്ഥാനത്തുണ്ടാകും. മറ്റൊന്ന്, സ്മൃതി ചോദിച്ചതുപോലെ നിലവിൽ തന്നെ എല്ലാ ജില്ലകളിലും 20% മുകളിലാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. തിരുവനന്തപുരത്ത് ഇന്നലെ 17.49% മറ്റെല്ലാ ജില്ലകളിലും തന്നെ 20%, 25% എല്ലാമാണ് നിരക്ക്. കോട്ടയത്താണ് ഇന്നലെ ഏറ്റവും അധികം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് രേഖപ്പെടുത്തിയിരുന്നത്, അത് 30.81%. അവിടെയെല്ലാം വലിയ നിയന്ത്രണങ്ങൾ തന്നെ വേണ്ടിവരും. നിലവിലിപ്പോൾ 20% മുകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റിയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ കർഫ്യൂവിന് സമാനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിരോധനാജ്ഞ തന്നെ അവിടെ ജില്ലാ കളക്ടർമാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് പുറമെ വലിയ വ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും സംസ്ഥാനത്തിന് ലോക്ക്ഡൌണോ അല്ലെങ്കിൽ സമാനമായ നിയന്ത്രണങ്ങളോ പരിഗണിക്കേണ്ടി വരും. കേരളത്തിലെ ജില്ലകളിലെ സാഹചര്യം നമുക്ക് പ്രത്യേകം എടുത്ത് പരിശോധിക്കേണ്ടതുണ്ട്. കോഴിക്കോട് നിന്ന് ശ്യാംകുമാറാണ് അവിടുത്തെ വിവരങ്ങളുമായുള്ളത്. ഞാനിപ്പോൾ ശ്യാമിലേക്ക് പോകുന്നതിന് മുമ്പ് IMA പ്രതിനിധി ഡോക്ടർ MN മേനോനിലേക്ക് പോവുകയാണ്. ഡോക്ടർ എം എൻ മേനോൻ, ഇപ്പോൾ ലോക്ക്ഡൌണിലേക്ക് പോകേണ്ടി വരുമെന്നുള്ള സൂചനയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകുന്നത്. കേരളത്തിൽ 2 ജില്ലകളിൽ ഒഴികെ ബാക്കിയുള്ള ജില്ലകളിൽ ലോക്ക്ഡൌണിലേക്ക് കാര്യങ്ങൾ പോകേണ്ടി വരുമെന്നുള്ള സൂചന, യഥാർത്ഥത്തിൽ ലോക്ക്ഡൌൺ ഒരു പരിഹാരമാണോ ഡോക്ടർ എം എൻ മേനോൻ? തീർച്ചയായിട്ടും ലോക്ക്ഡൌണിന്റെ മറ്റ് സാമൂഹിക സാമ്പത്തിക വശങ്ങളെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. പക്ഷെ ഇവിടെ ഗുരുതരമായ രീതിയിൽ രോഗവ്യാപനം നടക്കുന്നുണ്ട്. അത് തടയാനുള്ള പ്രധാന മാർഗം ലോക്ക്ഡൌൺ തന്നെയാണെന്ന് IMA ഇതിനകം തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞിരുന്നു. കാരണം ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് പകരാതിരിക്കാനും ടെസ്റ്റ് ചെയ്ത് കാണുന്നവരെ നമ്മൾ ഒതുക്കി നിർത്താനും ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ രോഗവ്യാപനം തടയാൻ സാധിക്കും. അതല്ലെങ്കിൽ ഇത് വളരെ ഗുരുതരമായ നിലയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് IMA നിരീക്ഷണം. ഡോക്ടർ എം എൻ മേനോൻ, അങ്ങനെയാണെങ്കിൽ എത്ര കാലത്തേക്ക്, എത്ര ദിവസത്തേക്ക് ഈ ലോക്ക്ഡൌൺ വേണ്ടി വരും എന്നുള്ളതാണ് IMA ഒരു നിർദ്ദേശമായി പുതിയ സാഹചര്യത്തിൽ വരുന്നത്? സാധാരണഗതിയിൽ നമ്മൾ 2 ആഴ്ചയൊക്കെ പറയുമെങ്കിലും ഒരു ചുരുങ്ങിയത് 1 ആഴ്ചയെങ്കിലും, 1 ആഴ്ച നമുക്ക് പിടിച്ചു നിർത്താൻ സാധിച്ചാൽ തന്നെ ഒരു വലിയ വിജയമാവും. അതിന്റെ സാധ്യതകൾ കണ്ടത് കണക്കാക്കിയതിന് ശേഷം അത് നീട്ടുക എന്തെങ്കിലും ചെയ്യാം. എന്തായാലും ഉടനടി 1 ആഴ്ചയെങ്കിലും അത് ചെയ്യണം എന്ന് തന്നെയാണ് IMA ഒരു സ്റ്റാൻഡ്. ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറയുന്നത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15% ഉയർന്നിട്ടുള്ള ജില്ലകളിൽ കൃത്യമായ ലോക്ക്ഡൌണിലേക്ക് പോവുക. അങ്ങനെ പറയുമ്പോൾ കേരളത്തിൽ കൊല്ലവും 10 മാത്രമേ നിലവിൽ ഒഴിവാകുന്നുള്ളൂ. ഇന്നത്തെ കണക്കുകൾ വരുമ്പോൾ ഒരുപക്ഷെ അതും മാറിയേക്കാം. കേരളത്തിൽ പൊതുവെ 20% കൂടുതലാണ്, ചിലയിടത്ത് 25% അടുത്തും ഒക്കെ ഉണ്ട് ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്സ്. അത് മറ്റു കാര്യങ്ങൾ ചിന്തിക്കണം. നമ്മൾ ടെസ്റ്റ് മുഴുവൻ ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ലക്ഷം ചെയ്യണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ആ ലെവലിലേക്ക് നമ്മൾ വന്നിട്ടുമില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ 1.2, 1.5 ചെയ്തെങ്കിലും വീണ്ടും ടെസ്റ്റ് നിരക്ക് കൂട്ടേണ്ടതാണെന്നാണ് IMA ആവശ്യപ്പെടുന്നത്. എത്രയും ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നു, അത്രയും പേരെ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ഒതുക്കി നിർത്താൻ സാധിക്കും, രോഗവ്യാപനം തടയാൻ സാധിക്കും. ഈ ആദ്യ തരംഗത്തിൽ നിന്നും 2 തരംഗത്തിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ജനിതക വ്യതിയാനം വന്ന വൈറസ് വ്യാപകമാവുന്നു എന്നുള്ളത് തന്നെയാണോ ഡോക്ടർ? അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ അപകടകരമായ സാഹചര്യം എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ UK വേർഷൻ, US വേർഷൻ, ആഫ്രിക്കൻ വേർഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും അപകടകാരി? അത് പൂർണ്ണമായി നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാലും 90% ഇവിടെ രോഗവ്യാപനം വർദ്ധിച്ചിരിക്കുന്നത് ഈ മ്യൂട്ടേഷന്റെ ഒരു ഭാഗമാണ്. 1% നമ്മുടെ അലംഭാവവും നമ്മൾ ഈ പ്രോട്ടോകോൾ പാലിക്കാൻ കാണിക്കുന്ന മടിയും അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ഉത്സാഹക്കുറവും എല്ലാം ഇതിന് കാരണമാണെന്ന് തോന്നുന്നു.
വളരെ നന്ദി ഡോക്ടർ എം എൻ മേനോൻ. ലോക്ക്ഡൌൺ വേണമെന്നുള്ളത് ഐ എം എയുടെ നേരത്തെ തന്നെയുള്ള അഭിപ്രായമാണ്. പക്ഷെ ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കൂടി ഇക്കാര്യം നിർദ്ദേശിക്കുന്ന സാഹചര്യത്തിൽ ചുരുങ്ങിയതൊരാഴ്ച കേരളത്തിൽ ലോക്ക്ഡൌൺ വേണം എന്ന് തന്നെയാണ് ഐ എം എ നിർദ്ദേശിക്കുന്നത്.